എല്ലാ കൂട്ടുകാർക്കും കിങ് വസ്വേലിലേക്ക് സ്വാഗതം. ഞാൻ മീര ബ്രിജേഷ്. ഇന്ന് നിങ്ങളുടെ മുന്നിൽ നല്ലൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താ നോക്കാം. അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് ഒരു ഹെയർ ഫോളിനുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഹെയർ ഫോളിനും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും നമ്മുടെ ചെറിയ ചെറിയ ചൊറിച്ചിലൊക്കെ തലയിലുണ്ടാവും, അതൊക്കെ മാറാനൊക്കെയുള്ള ഒരു പാക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. കുറച്ച് പേരൊക്കെ എന്നോട് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹെയർ ഫോളിനുള്ള ഒരു വീഡിയോ ഇടാവും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇന്നൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ മുടി കൊഴിച്ചിലും ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത് നോക്കാം. പ്രസവശേഷം ചില സ്ത്രീകളിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ രക്തത്തിൻ്റെ അളവ് കുറയുക, പോഷകാഹാരങ്ങളുടെ കുറവ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവും. പിന്നെ തൈറോയിഡ് ഉള്ളവർക്ക് മുടി കൊഴിച്ചിലുണ്ടാവും. PCOD കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാവും. അപ്പോൾ തൈറോയിഡും PCODയും ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്ത് ഡോക്ടറെ കണ്ട് മെഡിസിൻസ് കഴിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ കെമിക്കലായിട്ടുള്ള വല്ല പ്രൊഡക്റ്റും നമ്മൾ ഹെയറിൽ ചെയ്യുമ്പോൾ ഈ സ്ട്രൈറ്റനിങ് സ്മൂത്തനിങ് ഒക്കെ പറയുമ്പോൾ അതിൽ ചെറുതായ രീതിയിൽ നല്ല രീതിയിൽ കെമിക്കലുണ്ട്. അതൊക്കെ നമ്മുടെ തലയിൽ പിടിക്കുമ്പോൾ ചിലർക്ക് അത് പറ്റില്ല. എല്ലാവർക്കും മറ്റുള്ളവർക്ക് ചെയ്തു ശരിയായി എന്ന് പറഞ്ഞ പോലെ നമുക്ക് ചെയ്താൽ ശരിയാവണമെന്നില്ല, എല്ലാവർക്കും അത് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് അത് കെമിക്കലായിട്ടുള്ള ആ പ്രൊഡക്റ്റ് നമ്മുടെ ഹെയറിൽ പറ്റിയില്ല എന്ന് നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് പുറമെ നമ്മൾ വേറെ മറ്റുള്ള മരുന്നുകൾ വല്ലതും കഴിക്കുന്നുണ്ടെങ്കിൽ ആ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് മൂലം നമുക്ക് ഹെയർ ഫോൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ ഉലുവ 1/6 മണിക്കൂർ കുതിർത്തിയെടുത്തിട്ടുണ്ട്. 6 മണിക്കൂർ നിങ്ങൾക്ക് ഇടാൻ പറ്റിയില്ല, മറന്നു പോയി എന്നുണ്ടെങ്കിൽ 1-3 മണിക്കൂറെങ്കിലും നമുക്കിത് കുതിർത്തിയെടുക്കണം. ഇതൊന്ന് കഴുകിയതിന് ശേഷമാണ് കുതിർത്താൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് അരിച്ച് ഈ ഉലുവ മാത്രം എടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം മിക്സിയിലിട്ടിട്ട്. ഇപ്പോൾ നമ്മൾ ആ ഉലുവ ഒരു മിക്സിയിൽ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കാം. നമുക്കത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ബാക്കി എന്തൊക്കെ ചേർക്കണം എന്ന് നോക്കാം. നന്നായിട്ട് ആദ്യം അരച്ചിട്ട് വരാം. നമ്മളിപ്പോൾ നമ്മുടെ ഉലുവ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-2 ടീസ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. നല്ല കട്ട തൈര് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. നമുക്ക് 2 ടീസ്പൂണോളം തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് ഒന്നുകൂടി വരാം. നമ്മളിപ്പോൾ തൈരിട്ടിട്ട് ഒന്ന് വെറുതെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് അലോവേരയാണ്. അലോവേര മുറിച്ചിട്ട് നമ്മളൊന്ന് കുത്തനെ വെക്കുക. അതിൽ ഇവിടെ ഒരു മഞ്ഞ ലിക്വിഡ് ഫോം വരും. അത് വിഷമായിട്ടുള്ള കാര്യമാണ്, നമ്മുടെ സ്കിന്നിലൊന്നും ആവാൻ പാടില്ല. അപ്പോൾ നമുക്ക് ആ അലോവേരയുടെ ജെല്ല് 1-1.5 ടീസ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കതിൽ 1 സൈഡത്തെ തൊലി നമുക്കങ്ങനെ ചെത്തിയെടുത്തിട്ട് സ്പൂണുകൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നമുക്കിതിലേക്ക് ഒന്ന് ഇടാം. 2 സൈഡും ആദ്യം ചെത്തി കളഞ്ഞിട്ട് അതിൻ്റെ തൊലി നമുക്കൊന്ന് ചെത്തിയെടുത്താൽ മതി. നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ജെല്ല് നമ്മുടെ ഈ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ അലോവേര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മളിപ്പോൾ നമ്മുടെ തൈരും ഉലുവയും അലോവേര ജെല്ലും കൂട്ടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ പാക്ക് കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കട്ടിയാവും. അങ്ങനെ ഉണ്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉലുവ മാത്രമാണ്, വെള്ളത്തിലിട്ട് ഉലുവയെന്ന് ഉലുവ മാത്രമാണ് നമ്മൾ അരക്കാനെടുത്തിരിക്കുന്നത്. ആ വെള്ളം നമുക്ക് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഒരുപാട് ലൂസാവണ്ട, ചെറിയ രീതിയിൽ ലൂസായിട്ട് എടുക്കാം. പിന്നെ നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് സിറം യൂസ് ചെയ്യാം. സിറം പറ്റിയില്ല, കുഴപ്പമൊന്നുമില്ല. നമുക്ക് തലയിൽ നമ്മൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് ആ ഓയിൽ നമുക്ക് 2 ഡ്രോപ്പ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമ്മളിത് അപ്പോഴെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഒരു കോംബ് എടുത്തിട്ട് സെക്ഷൻ സെക്ഷനും തിരിച്ചിട്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഓരോ സെക്ഷൻ തിരിക്കുക. ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. കൈ ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. സ്കാൾപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നന്നായിട്ട് തലയിലേക്ക് കൂളിംഗ് എഫക്റ്റ് കിട്ടും. അപ്പോൾ നല്ലൊരു കാര്യമാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ തിരിക്കുക. ഒരു ടെയിൽ കോംബ് എങ്ങാനും ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും. നമ്മൾ തിരിക്കുക. നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ തലയിൽ ഏത് ഓയിലാണോ തേക്കുന്നത് അതൊന്ന് തേച്ചതിന് ശേഷം ഈ പാക്ക് ഇടുക. അല്ലെങ്കിൽ നമ്മൾ ഈ പാക്കൊക്കെ ഇട്ട് വരുമ്പോഴേക്കും മുടി നന്നായിട്ട് കട്ട കുത്തും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ടാണ് നമ്മൾ കുറച്ചൊന്ന് ഓയിൽ തടവി കൊടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് സെക്ഷൻ സെക്ഷൻ എടുത്ത് നന്നായിട്ട് തലയൂട്ടിയിട്ട് തേക്കാം.
കനം കുറച്ചിട്ട് എടുക്കണം, നല്ല കട്ടിയിലൊന്നും എടുക്കരുത്. കാരണം എല്ലാവിടെയും നന്നായിട്ട് നമ്മുടെ ഈ പാക്ക് വരണം. എന്നിട്ട് കുറച്ച് നേരം നമുക്കിത് ഇങ്ങനെ തന്നെ വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാം. നമുക്ക് സ്കാൽപ്പിൽ മാത്രമല്ല നമ്മുടെ മുടി തുമ്പ് വരെ നമുക്ക് ഇത് തേച്ച് കൊടുക്കണം. അപ്പോൾ ഓരോരുത്തരുടെ മുടിയുടെ കണക്കിനനുസരിച്ച് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ബ്രഷ് എടുത്ത് ചെയ്യുന്നത് ബ്രഷിൻ്റെ ആ ടിപ്പ് കൊണ്ട് നമ്മൾ നന്നായിട്ട് ആക്കും, നമ്മുടെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഇറങ്ങി ചെല്ലും. അതുകൊണ്ടാണ് നമ്മൾ ഹെന്നയായാലും ഇങ്ങനെ ഓരോ തലയിലിടുന്ന പാക്കായാലും നമ്മൾ ബ്രഷ് കൊണ്ട് ചെയ്യുന്നത്. നമ്മുടെ എല്ലാ തലയിൽ ബാക്ക് സൈഡും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് എല്ലാവിടെയും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ പാക്ക് നമുക്കിപ്പോൾ കുറച്ച് പെട്ടെന്ന് കൂടിപ്പോയി എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, 2 ദിവസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അധികമൊന്നും ഉപയോഗിക്കുക, ഒരുപാട് അങ്ങോട്ട് എടുത്ത് അരയ്ക്കാതിരിക്കുക. 2 ദിവസം വരെയൊക്കെ ഇരുന്നാൽ മതി നമുക്ക്. അത് അപ്പം നമുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നന്നായിട്ട് തലയോട്ടിയിൽ എല്ലാ സ്ഥലത്തും ആയതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ചീകിക്കൊടുക്കാം. നന്നായി ചീകിക്കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ മുടിയിലെ എല്ലാ വശത്തേക്കും നമുക്കിത് തേച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ സ്കാൽപ്പിൽ മാത്രമാണ് തേച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മുടിയൊക്കെ എടുത്തിട്ട് മുടിയുടെ തുമ്പിലും ഒക്കെ നന്നായിട്ട് നമ്മുടെ ഈ പാക്ക് ഇട്ട് കൊടുക്കാം. തുമ്പ് വരെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ട് റൗണ്ട് മോഷനിൽ മസാജ് ചെയ്യുക. അതിന് ശേഷം നമുക്കിത് ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായി കഴുകി കളയണം. നമ്മുടെ ഈ ഉലുവയൊക്കെ ആയതുകൊണ്ട് മുടിയിൽ എത്രത്തോളം കുറേ വെള്ളം ഉപയോഗിക്കേണ്ടി വരും. കുറച്ച് ശേഷമൊക്കെ നമ്മുടെ മുടിയിൽ നിൽക്കും, നിന്നാലും കുഴപ്പമില്ല. നമുക്ക് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ചീർപ്പോണ്ടൊക്കെ ചീകി കഴിഞ്ഞാൽ പോകുന്നതേ ഉള്ളൂ. നമുക്ക് സ്പ്രിറ്റൻസൊക്കെ കുറയാനൊക്കെ ആയിട്ട് മുടിയുടെ തുമ്പിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ സ്പ്രിറ്റൻസൊക്കെ കുറഞ്ഞു കിട്ടും. നന്നായിട്ട് മുടിയിലൊക്കെ നന്നായി തേച്ച് പിടിപ്പിക്കുക. നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തലയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു 5 മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് മുകളിലോട്ട് കെട്ടി വയ്ക്കാം. എന്നിട്ടൊരു 20 മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കളയാം. നന്നായിട്ട് കെട്ടി വെച്ചിട്ട് നമ്മൾ വല്ല കവറോ എന്തെങ്കിലും ഇടാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ കെട്ടി വയ്ക്കുക. അതിന് ശേഷം ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ പാക്ക് തലയിലിട്ട് കഴിഞ്ഞിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവാൻ വയ്ക്കേണ്ട, നമുക്കിതൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാം. പ്ലെയിൻ വെള്ളത്തിലാണ് വാഷ് ഔട്ട് ചെയ്യുന്നത്, നമ്മൾ വേറെ ഷാമ്പുവോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. കഴുകുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യം, നന്നായിട്ട് നമ്മുടെ ഈ തലയിൽ വഴുവഴുപ്പ് ഉണ്ടാവും, ആ വഴുവഴുപ്പൊക്കെ നന്നായി പോകണം നമ്മുടെ തലയിലത്തെ. അങ്ങനെ വേണം നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വല്ല ചിലപ്പോൾ ഈ എന്താ പറയുക, ഉലുവയുടെ ചെറിയ പൊടികളൊക്കെ ഉണ്ടാവും, അത് നന്നായിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ മുടി ഉണങ്ങി കഴിഞ്ഞാൽ നന്നായിട്ട് ചീകുമ്പോൾ നന്നായിട്ട് അത് പോയി കിട്ടും. അപ്പോൾ നമുക്കിനി ഇത് വാഷ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ പാക്കൊക്കെ നമ്മൾ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്ലെയിൻ വെള്ളത്തിലാണ് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞത്. പിന്നെ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഷവറിൽ തല കഴുകാതിരിക്കുക. ഷവറിൽ തല കഴുകുമ്പോൾ കുത്തനെ വെള്ളം വീഴുമ്പോൾ മുടി കൊഴിച്ചിലിന് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മുടെ ഇതാ വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹെയർ നന്നായിട്ട് വോളിയം തോന്നിക്കും, നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നിൽക്കും നമ്മുടെ മുടി. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ 2 തവണ നമുക്ക് ഈ പാക്ക് യൂസ് ചെയ്യാം. ആഴ്ചയിൽ 2 തവണ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ 1 തവണയെങ്കിലും നിങ്ങൾ ഈ പാക്ക് യൂസ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഇഫക്റ്റീവ് ആണ്. ഷാമ്പു കണ്ടീഷണർ ചെയ്തതിൻ്റെ ഇഫക്റ്റീവ് ആണ്. ഷാമ്പു കണ്ടീഷണർ ഒക്കെ ആകുമ്പോൾ ഒരു കെമിക്കലി ആണ്. അപ്പോൾ നമുക്കിത് ഹെർബലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിലോളം പക്ഷെ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.